ബാറുകൾ തുറക്കേണ്ട എന്ന സുപ്രീം കോടതി വിധിയൊക്കെ വരും മുമ്പ് തന്നെ പി സി ജോർജ് ഒരു കാര്യം തീരുമാനിച്ചിരുന്നു, ഇടതുപക്ഷത്തിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക എന്ന്. അങ്ങനെ പി സി എന്ന പിഞ്ചോമനയെ എ കെ ജി സെന്ററിലേക്ക് എടുക്കുന്നതിന് മുന്നോടിയായാണ് കോടിയേരിയും കൂട്ടരും കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായ സമരം ചെയ്യാൻ പറഞ്ഞയച്ചത്. പാവം പി സി ഒരു ദിനം മുഴുവൻ ഉപവാസം കിടന്ന് കരുത്തു കാട്ടി. ഒടുവിൽ ഉഴവൂർ വിജയൻ നേരിട്ട് പോയി പി സിക്ക് ഇങ്ക് നൽകി താരാട്ട് വാടി. അങ്ങനെ നിരാഹാരം അവസാനിപ്പിക്കും. കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിട്ടായി ഡായി ഡായി. 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 കണ്ണിപ്പീലി തൂവലൊതുക്കും ചെങ്ങിനി തേൻ കുറുന്നേ കുന്നോളം പുത്തൻ തന്നാലും വന്ന് വിളിച്ചാലും കൈവിടാതെ വളർത്തും പിന്നെ ഈ കാഞ്ചന പൂക്കിലുറക്കും. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നു സെക്കുലർ കേരള കോൺഗ്രസിന്റെ മാത്രം ഒരു സ്വത്തല്ല പി സി ജോർജ്, ഇപ്പോ കേരളത്തിലെ ജനങ്ങളുടെ ഒരു സ്വത്തായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പി സി ജോർജിനോട് എങ്ങനെയാണ് എന്റെ ഇഷ്ടം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പ്രേമിക്കുന്നു എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. അമ്പലപ്പുഴ പാൽപ്പായസം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ശ്രീ പി സി ജോർജിനെയാണ്. ആ കാര്യത്തിൽ ഷുഗർ ഉണ്ടെങ്കിലും അമ്പലപ്പുഴ പാൽപ്പായസം ഞാൻ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പി സി ജോർജിനൊപ്പമായി സ്നേഹത്തോട് ഭൂമിക്കുമ്പോൾ ആരുടെ പേരാണ് പറയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ മൊയ്തീൻ്റെ ഇപ്പോഴത്തെ ഒരു സിനിമയൊക്കെ ഉണ്ടല്ലോ കാഞ്ചനമാലയുടെ, അത് അവരുടെ പ്രേമത്തെക്കുറിച്ച് പറയേണ്ടി വരും. വന്നു വിളിച്ചാലും കൈവിടാതെ വളർത്തും നിന്നെ ഈ കാഞ്ചന കൂട്ടിലുറക്കും. ചാഞ്ചത്തും ചാഞ്ചത്തും ചാഞ്ചാട് മെല്ലെ ചാഞ്ഞുറങ്ങാൻ ചാഞ്ചാട്. ചിത്തിരി കുഞ്ഞിൻ കണ്ണുറങ്ങ മെല്ലെ ചിത്തിര കുഞ്ഞിൻ കരളുറങ്ങ. എൽ ഡി എഫിന് പി സിയോടുള്ള സ്നേഹം ഏത് വിധത്തിലായാലും പി സി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. പാവപ്പെട്ടവരുടെയും കർഷകരുടെയും സങ്കടസ്ഥിതി മനസ്സിലാക്കാൻ കഴിഞ്ഞ നബി ദിനത്തിൽ പി സി വീട്ടുമുറ്റത്തോട്ട് ഒന്നിറങ്ങി. കണ്ട കാഴ്ച എന്താണെന്നോ? ഈ 24-ാം തീയതി നമ്മുടെ നബിദിനം സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ജന്മദിനം, ആ ആശംസകൾ അർപ്പിച്ച് അന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നട റോഡിൽ ഇറങ്ങി നിൽക്കുകയാണ്. മറ്റൊന്നിനും ആയിരുന്നു, വെറുതെ നബിദിന ആശംസകൾ നമ്മുടെ സുഹൃത്തുക്കൾ വീട്ടിന് മുന്നില്ല. അവിടെ കടന്നുപോയ 22 ആളുകൾ, ഇവിടെ ആരോ സംസാരിച്ചത് കേട്ടോണ്ടാണ് ഇത് പറയുന്നത്, 22 ആളുകളുടെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് ഉൾപ്പെടെ ഞാൻ എടുത്ത് പരിശോധിച്ചു. 22 ആയപ്പോൾ ഞാൻ നിർത്തി. എല്ലാം എൻ്റെ ആളുകളാണ് വന്നത്, ഒരാൾ പോലും എൻ്റെതല്ലാത്ത ആളുകൾ അതിനകത്തില്ല. എല്ലാം മാന്യമായി ജീവിക്കുന്ന കുടുംബാംഗങ്ങൾ, പള്ളിയിൽ പോകുന്നവരും മുസ്ലിം പള്ളിയിൽ പോകുന്നവരും ഒക്കെ ഉണ്ടായി. ഒരാളുടെ പോക്കറ്റിൽ പോലും 1000 ഒരു നോട്ട് കാണാൻ കഴിഞ്ഞില്ല എന്നത് എത്രയോ ദുഃഖകരമായ സംഭവമാണ്. അവിടെ കച്ചവടക്കാരും കടന്നുപോയി. ഞാൻ 22 ആയപ്പോൾ ഞാൻ നിർത്തി വീട്ടിലോട്ട് കയറി പോവാനും. ഇമാതിരി പഠനങ്ങൾ നടത്തിയാണ് പി സി ഈ വഴിക്കായത്. ബാർക്കോഴയിൽ മാണി പണം വാങ്ങിയിട്ടുണ്ടോ എന്നറിയാനായി മാണിയുടെയും ജോസ് കെ മാണിയുടെയും ഒക്കെ പോക്കറ്റിൽ കൈയിട്ട് പേഴ്സ് തപ്പി നോക്കി. അന്ന് പക്ഷേ എല്ലാത്തിലും 1000 കൂടിയ നോട്ടുകളായിരുന്നു. അന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ പി സി പെരുവഴിക്കായി. ഇനി ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെ മിണ്ടാണ്ടിരുന്നാൽ പി സിക്ക് കൊള്ളാം. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. വർഷാന്ത്യ എപ്പിസോഡുമായി നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.